മലയാളി പ്രേക്ഷകർക്ക് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ വളരെയധികം സുപരിചിതയായ താരമാണ് നടി സ്വാസിക സ്വാസികയുടേതായുള്ള ഒരു വീഡിയോ ഇപ്പോൾ വല്ലാതെ വൈറലാകുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് തേടി എല്ലാ പ്രേക്ഷകരും എത്തുകയാണ് ഒരു ചെറിയ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ക്ലിപ്പ് കാണുമ്പോൾ സ്വാസികയുടെ ഭർത്താവ് പ്രേമിനെക്കുറിച്ച് സ്വാസിക കുറ്റം പറയുന്നത് പോലെയും ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ എന്ന് പറയുന്നത് പോലെയുമാണ് എന്നാൽ ശരിക്കും ഇതൊരഭിമുഖത്തിൻ്റെ പ്രാങ്കാണ് എന്നാണ് ഒരു സിറ്റുവേഷൻ കൊടുത്തു അതിൽ സ്വാസിക അഭിനയിക്കണം ഇതായിരുന്നു ടാസ്ക് എന്നാൽ അത് കട്ട് ചെയ്ത് ഇപ്പോൾ വൈറലാകുകയാണ് ആ കൊടുത്ത ടാസ്ക് ഇങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനാൽ ചതിക്കപ്പെട്ടു ഇനി എങ്ങനെയായിരിക്കും നിങ്ങൾ അഭിനയിക്കുക എന്നതായിരുന്നു ടാസ്ക് ഇതിൻ്റെ ഡയലോഗുകളാണ് അവസാനം സ്വാസിക പറയുന്നതും ഇതിനു പിന്നാലെ ഇത് വൈറലായി മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ പല ചോദ്യങ്ങളും സ്വാസികയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഡിവോഴ്സ് ആയോ എന്നും ഡിവോഴ്സ് ആകാൻ പോവുകയാണോ എന്നും പ്രേമ് ചതിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം സ്വാസികയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇതൊരു ഇൻ്റർവ്യൂവിനടയിലുള്ള ഒരു ചെറിയ ടാസ്ക് മാത്രമാണ് ആരോ ഇതെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പോലെ ഇറങ്ങിയിരിക്കുകയാണ് ശരിക്കും സത്യം ഇതല്ല ആ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും ഞാൻ അവർ പറഞ്ഞത് ഒന്ന് അഭിനയിച്ച് കാണിച്ചതാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ അഭിനയമെന്നാണ് ഞാൻ അവരെ അഭിനയിച്ച് കാണിച്ചത് അല്ലാതെ എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവുമില്ല എന്നും പ്രേം ജേക്കബ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോടൊപ്പം തന്നെ ഉണ്ടെന്നും അദ്ദേഹം ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്നും സ്വാസിക തന്നെ വെളിപ്പെടുത്തുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താ സ്വാസിക അടുത്തിടെയാണ് സ്വാസിക വിവാഹിതയായതുമൊക്കെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് സ്വാസിക അടുത്തിടെയാണ് സ്വാസിക വിവാഹിതയായതെന്നും പ്രേമിനിയാണ് സ്വാസിക വിവാഹം കഴിച്ചതെന്നും സോഷ്യൽ മീഡിയയിലെ എല്ലാവർക്കും അറിയാം നടനായ പ്രേം ജേക്കബിനെ താരം വിവാഹം ചെയ്തപ്പോൾ വളരെ രഹസ്യമായി നടന്ന ഒരു വിവാഹമായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് സീരിയൽ സെറ്റിൽ വെച്ച് ഇരുവരും പ്രണയം തുടങ്ങി ഇപ്പോഴിതാവരോൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഇടയിൽ കൂടുതൽ വിശേഷങ്ങൾ കൂടി വൈറലാവുകയാണ് വിവാഹത്തിന് ശേഷം പ്രേമിൽ യാതൊരു മാറ്റവും ഇല്ല എന്നായിരുന്നു സ്വാസിക എടുത്തു പറഞ്ഞത് ഇപ്പോഴും ഒരുപോലെയാണ് പ്രേം അന്നും വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നയാളാണ് ഇന്നും അങ്ങനെയാണ് ഞാൻ കുറച്ചൊരു ഭയങ്കിളിയാണ് എൻ്റെ സീത എന്ന സീരിയലിലും വളരെ ക്രിഞ്ച് പ്രേമമായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരാളെയായിരുന്നു പക്ഷേ പ്രേമിനെ കണ്ടപ്പോൾ ഞാൻ അട്രാക്റ്റഡ് ആയി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴും കൊഞ്ചിക്കുന്നതല്ല ശരിക്കുമുള്ള സ്നേഹം നമുക്ക് എപ്പോഴും സമാധാനമുള്ള അവസ്ഥയിൽ ആ റിലേഷൻ നിൽക്കാൻ പറ്റുക എന്നതാണ് പ്രേമിൻ്റെ കൂടെയുള്ള നല്ല സമാധാനമുള്ള ജീവിതമായിരുന്നുവെന്ന് സ്വാസിക എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹത്തിലേക്ക് എത്തിയതും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പലരും പ്രേമിനെ പോലൊരു ഭർത്താവിനെ ആഗ്രഹിക്കുക പ്രേം കഴിച്ച പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോകാനും അത് കഴുകാനും ഒക്കെ എനിക്കിഷ്ടമാണ് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു ഭാര്യയാണ് താൻ പക്ഷേ പ്രേം അങ്ങനെയൊന്നുമല്ല പ്രേമിൻ്റെ കാര്യങ്ങളൊക്കെ പ്രേം തന്നെയാണ് ചെയ്യുക പാർട്ട്ണർക്ക് എല്ലാ ഫ്രീഡവും കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് വൈഫ് എന്നോ സ്വീറ്റ് എന്നോ ഒക്കെ ഫോണിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും പ്രേം ചെയ്തിട്ടില്ല സ്വാസിക എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് ഒരു ഹാർട്ടെങ്കിലും പേരിനൊപ്പിടാമോ എന്ന് ചോദിച്ചു പോലും ചെയ്തിട്ടില്ല ഞാൻ ഹാപ്പിനെസ് എന്നാണ് പ്രേമിൻ്റെ പേര് സേവ് ചെയ്തത് പിന്നെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്നെ എന്തെങ്കിലും പേര് വിളിച്ചൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്നാൽ എന്നെ വിളിക്കുന്നത് സ്വാസിക എന്നതന്നെയാണെന്ന് സ്വാസിക പരാതി പറയുന്നത് പോലെയും ഇടയ്ക്ക് പ്രേമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ